ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 6 ഏപ്രിൽ 2022. തുടങ്ങാം. ഓം ശുക്ലാം ബ്രദരം വിഷ്ണു ശിശി വർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുവേ സർവലോകാനാം വിഷജീവ വിരോഗിനാം തേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തിയേ നമ നാരായണം നമസ്കൃത്യ നിരഞ്ജീവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയമുദീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേതാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരേ നാരായണ. ഇനി നമുക്ക് പാരായണം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുഭ്യോ നമ ദശമസ്കന്ധം അഥ സപ്തത്രിംശത്തമോധ്യായഃ ശ്രീ ശുഗൗവാചാം കേശീദു കംസപ്രഹിത ഖുരേർമഹീ മഹാഹയോ നിർജരയന്മനോജവ സടാവധൂതാഭ്ര വിമാനസങ്കുലം കുറുവന്നപോ ഹേഷിത ഭീഷിതാഖില വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീല മഹാംബുദോപമ ദുരാശയ കംസഹിതം ജിഗീർഷു വ്രജം സനന്ദസ്യ ജഗാമ കമ്പയൻ തന്ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ഹേഷി ദൈവാല വിഘൂർണിതാംബുദം ആത്മാനവാചോ മൃഗയന്തമഗ്രണീ ഉപാഹുയത് സ വ്യനതൻ മൃഗേന്ദ്രവത് സദം നിശമ്യാഭിമുഖോ മുഖേനഖം പിബന്യവാഭ്യദ്രവത് അത്യമർഷണ ജഘാന പത്മ്യാമരവിന്ദലോചനം ദുരാസദച്ഛണ്ഡജവോ ദുരത്യാം തദ്വഞ്ചയിത്വാ തമദോക്ഷജോരുഷാ പ്രഗൃഹ്യ ദുർഭ്യാം പരിവിദ്യപാദയോഹം സാവജ്ഞമുത്സൃജ്യ ധനുഷ്യതാന്തരേ യദോരകം ദാർക്ഷ്യസുതോ വ്യവസ്ഥിതാം സലബ്ധ സംജ്ഞ പുനരുദ്ധിതോരുഷാം വ്യാധായ കേശീ തരസാവതധരിം സ്വപ്യസ്യ വക്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യദോരകം വിലേ ദന്താനിവേദുർഭഗവത്ഭുജസ്പൃശസ്തേ കേശിനസ്തപ്തമയസ്പൃശോ യദാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യദാമയ സംവൃതേ ഉപേക്ഷിതാം സമേതമാനേന സകൃഷ്ണബാഹുനാ നിരുദ്ധവായുചരണം ച വിക്ഷിപൻ പ്രസ്യുന്നഗാത്രപരിവൃത്തലോചനാപാദലണ്ഡം വിസൃജൻ ക്ഷിതോ വ്യസോം തദ്ദേഹതക്കർക്കിടുകാഫലോപമാവ്യസോരവാകൃഷ്യഭുജം മഹാഭുജ അവിസ്മിതോ യത്നഹതാരിസ്മയേ പ്രസൂനവർഷേ ദ്വിഷദ്ഭിരീഡിതാം ദേവർഷിരുപസംഗമ്യ ഭാഗവത പ്രവരോ നൃപാകൃഷ്ണമക്ലിഷ്ടകർമാണം രഹസ്യേതദവാശദ കൃഷ്ണകൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സാത്വതാം പ്രവര പ്രഭോ ത്വമാത്മാ സർവഭൂതാനാമേകോ ജ്യോതിരിവേദസാം ഗുഡോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര ആത്മനാത്മാശയപൂർവം മായയാസ സൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപ്പ സൃജസി അവത്സ്യ അവസീശ്വരാം സ ത്വം ഭൂതലഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച ദിഷ്ട്യാതേ നിഹതോ ദൈത്യോ ലീലയായം ഹയാകൃതി യസ്യ ഹേഷിത സന്ത്രസ്താത് ത്യജന്ത്യനിമിഷാദിവം ചാണൂരം മുഷ്ടികം ജൈവ മല്ലാനന്യാശ്ച ഹസ്തിനം കംസഞ്ച നിഹതം ദ്രക്ഷ്യേ പരശോഹനിതേ വിഭോ തസ്യാനു ശങ്കയവനമുരാണാം നരകസ്യ ച പാരിജാതാവഹരണമിന്ദ്രസ്യ ച പരാജയം ഉദ്വഹം വീരകന്യാനാം വീര്യശുൽക്കാതിലക്ഷണം നൃഗസ്യ മോക്ഷണം ബാബാത് ദ്വാരകായം ജഗത്പതേ സ്യമന്തകസ്യ ച മണേരാധാനം സഹ ഭാര്യ മൃതപുത്രപ്രധാനം ച ബ്രാഹ്മണസ്യ സുതാമദാ പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാ സദീപനം ദന്തവക്രസ്യ നിധനം ജൈദ്യസ ച മഹാകൃതൌ യാനി ജാന്യാണി വീര്യാണി ദ്വാരകാമാവസന് ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവേ അതതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗണീനാം നിധനം ദ്രക്ഷ്യാമ്യ അർജുനസാരദേ വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമോഹവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹേ ത്വാമീശ്വരം സ്വാശ്രയമാത്മമായ്യാ വിനിർമിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമദ്യ ആത്മമനുഷ്യവിഗ്രഹം നദോസ്മി തുര്യം യദു വൃഷ്ണി സാത്വതാം
श्रीशुक उवाच एवं यदुपतिं कृष्णं भागवत प्रविरो मुनि प्रणिपत्याभ्यनिज्ञातो ययो तद्दर्शनोत्सव भगवानपि गोविन्दो हत्वा केशिनमाघवे पशून बालयत्बाले पालयेः प्रीते व्रजसुकामः एकदा देवशून् पालाचार्येन्दुवद्रिसानुषु चक्रुर्निलायनक्रीडाशोरप् चोरपालापदेशदा तत्रासन् कदिचिच्चोरा पालाश्च कदिचिन्नृप मेषायुधाश्च तत्रैके विजहृरबुधो भयां मयपुत्रो महामायो व्योमो गोपालवेषदृग मेषायुधानवो वाह प्रायश्चोरायुधो भून् गिरिदर्यां विनिक्षिप्य नीदं नीदं महासुरा शिलयापि ददे द्वारं चतुपञ्चावशेषिताम् तस्य तत्कर्म विज्ञाय कृष्णशरणदस्सनां गोपान्नयन्दं जग्राह मृगं हरिविवौजसां स निजं रूपमास्ताय अगिरीन्द्रसदृशं बलिः इच्छन् विमोक्तुमात्मानं नाशक्नो गृह्णाधुरा तं निगृह्याच्युतो दुर्भ्यां पादयित्वा महीतले पश्यतां दिवि देवानां पशुमारममारयद गुहाभिधानं निर्भिद्य गोपान्निस्सार्य कृत्सदा स्तूयमानसुरेर्गोपे प्रविवेश सुगोकुलं श्रीकृष्णार्पणमस्तु श्रीमद्भागवते महापुराणे पारमहंससंहितायां दशमस्कन्धे पूर्वार्धे व्योमासुरवतो नाम सप्तत्रिंशत्तमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण നമ്മുടെ ഇന്ന് ആ പത്താമത്തെ സ്കന്ധത്തിൻ്റെ 37-ാമത്തെ അധ്യായം അതിൽ കേശിവധം എന്നൊരു കഥയുണ്ട്. അതുമാതിരി നാരദൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. കൂട്ടത്തിൽ കൂടെ വ്യോമാസുരൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ വധിച്ച മൂന്ന് കാര്യങ്ങളാണ് ഈ 37-ാമത്തെ അധ്യായത്തിലെ ശ്രീശുക ബ്രഹ്മർഷി പരിഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി അരിഷ്ടാസുരനെ കൊന്ന് ആ കംസൻ പോയിട്ട് നാരദൻ്റെ അടുത്ത് പോയിട്ട് അല്ല നാരദൻ പോയി കംസൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അക്രൂരനോട് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ധനുർയാഗം കാണാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടെന്ന് കൃഷ്ണാർജുനന്മാരെ വധിക്കാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് ആ കേശിയെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു, കംസം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ പോയിട്ട് രാമകൃഷ്ണന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട്. അത് തുടങ്ങിയിട്ട് പറയാണ്, കേശി തു കംസ പ്രഹിതഖുരർമഹിം മഹാഹയോ നിർജ്ജരയൻ മനോജവ സടാവദൂതാഭ്രവിമാനസങ്കുലം കുറുവന്നഭോ ഹേഷിതഭീഷിതാഖില എന്ന് പറഞ്ഞു ഒന്നാമത്തെ ശ്ലോകത്തിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംസപ്രഹിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ട കേശി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഹാഹയം, ഹയം എന്ന് പറഞ്ഞാൽ കുതിര, മഹാ എന്ന് പറഞ്ഞാൽ വലിയ കുതിര, മഹത്തായിട്ടുള്ള കുതിര. കുരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമ്പ്. ആ മഹീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയെ. നിർജരയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട് തൂണ്ടുക നന്നായിട്ട് കനത്തിൽ. പിന്നെ അവൻ്റെ വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോജവമാണ്, മനസ്സിൻ്റെ എങ്ങനെ പോകുന്നു അതുമാതിരിയുള്ള വേഗതയുള്ള അസുരനാണ് അവൻ. പിന്നെ അവൻ്റെ കുതിരയ്ക്കുള്ളത് കുതിരയുടെ കഴുത്തിലുള്ള എന്താ പറയുക ഈ രോമങ്ങളുണ്ടല്ലോ, അതാണ് കുതിരയുടെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള സ്ഥലം. അതാ പറഞ്ഞത് സടാവധൂതാഭ്ര വിമാനസങ്കുലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ അവൻ്റെ സടകൾ സടകളെ കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള മേഘങ്ങൾ, അതാ പറഞ്ഞത് പിന്നെ മേഘങ്ങളാലും വിമാനങ്ങളാലും ഒക്കെ കൂടിയിട്ട്. പിന്നെന്താണ് ഹേഷിത ഭീഷിതാഖിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവനെ പേടിച്ചിട്ട് ജീവജാലങ്ങളൊക്കെ പേടിച്ച് വറയ്ക്കത്തക്ക രീതിയിൽ അവൻ കുതിരയുടെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുപ്പിച്ചു എന്നാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംസനായിട്ട് ശേഷി എന്ന അസുരൻ വലിയൊരു കുതിരയുടെ വേഷം കെട്ടിയിട്ട് ആ കുതിരയുടെ കുളമ്പ് കൊണ്ട് ഇങ്ങനെ ഭൂമിയനെ അങ്ങോട്ട് മാന്തി
സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അവിടെ നിന്ന് നാല് ഭാഗത്തും ഇങ്ങനെ പാഞ്ഞു തുടങ്ങുകയാണ്. അവിടെ വൃന്ദാവനത്തിലെത്തിയിട്ട് അവൻ്റെ രോമങ്ങളൊക്കെ പാഞ്ഞു പോകുമ്പോൾ അത് നല്ല വലിയ കുതിരയാണ്. ആ രോമങ്ങളൊക്കെ കൊണ്ട് മേഘങ്ങളൊക്കെ അടിച്ച് മാറ്റി അവിടുന്ന് അവൻ ഓരോരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പുറപ്പെടുപ്പിച്ചു എന്നുള്ളതാണ് ശിശുക ബ്രഹ്മർഷി പറഞ്ഞത്. ഇനി അവൻ്റെ വേറൊരു രൂപമാണ്, വിശാലനേത്രോ വികടാസ്യകോടരോ ബൃഹദ്ഗളോ നീല മഹാബുധോപമ ദുരാശയക്കംസഹിതം ചികീർഷൂർ വ്രജംന വ്രജംസ നന്ദസ്യ ജഗാമ കമ്പയൻ. ഇനി അവൻ്റെ വേറെ വർണ്ണിക്കുകയാണ്. അവന് വിശാല നേത്രങ്ങളാണ്, വലിയ കണ്ണാണ്. പിന്നെ ആ അവൻ്റെ മുഖത്തിൻ്റെ അന്തർഭാഗം നല്ല വിസ്താരമുള്ളതാണ്. പിന്നെ അവൻ്റെ കഴുത്ത് വളരെ തടിച്ചിട്ടുള്ളതാണ്. അതാണ് ബൃഹദ് ഗളവ് എന്ന് പറഞ്ഞത്. ബൃഹദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയത്, ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത്. പിന്നെന്താണ്, നീലമഹാബുധോപമ എന്ന് പറഞ്ഞു. ആ ഈ അവൻ്റെ ആ എന്താ പറയുക, നീലനിറത്തിണ്ടത്രേ അവൻ്റെ കാർമേഘത്തിൻ്റെ കറുത്ത നിറത്തിനും കൂടിയിട്ടുള്ള ആകാശത്തിൻ്റെ നിറം കൂടിയിട്ടുള്ള നിറമുണ്ട്. അതാണ് നീല നിറത്തിലുള്ള അവൻ്റെ രൂപം ഉണ്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെയുള്ള ആ കുതിരയുടെ വേഷം ധരിച്ചിട്ടുള്ള കേശി ആ കംസൻ പറഞ്ഞ പ്രകാരം രാമകൃഷ്ണന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് സകല ജനങ്ങളെയും വിറപ്പിച്ചും കൊണ്ട് ആ വ്രജംസ നന്ദസ് ജഗാമ കമ്പയൻ ആ നന്ദഗോപരുടെ വീടിൻ്റെ അവിടേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ദേശിധേർവാല വിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണി രൂപാഹ്വയത് സ വ്യനധൻ മൃഗേന്ദ്രവത് എന്ന് പറഞ്ഞു. ഇനി എന്താ അവിടെ പോയിട്ട് ഈ അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോകുലവാസികളെ മുഴുക്കിയാണ് ഭയപ്പെടുത്തി. പിന്നെ അവൻ്റെ വാലുണ്ട്, നീണ്ട വാലുണ്ട്. ആ വാലിനെ കൊണ്ട് അവനാണ്ട് വീശിയിട്ട് കാറ്റുകളൊക്കെ ഉണ്ടാക്കി, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ മേഘത്തിനെ ആ നാല് ഭാഗങ്ങളിലേക്കാണ് പറപ്പിച്ചിട്ട് ആ യുദ്ധത്തിനായിട്ട് കണ്ണനെ തരികയാണ്. എവിടെ കണ്ണൻ എന്ന് വെച്ച് തരികയാണ്. അപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവനെ കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ആ ദേഷ്യം വന്നിട്ട് ആ ഭഗവാനെ കണ്ടപ്പോൾ അവൻ സിംഹം എന്ന പോലെ, അതാണ് മൃഗേന്ദ്രവധ എന്ന് പറഞ്ഞത്, സിംഹം അലറുന്ന മാതിരി അവൻ ഉറക്കെ അങ്ങോട്ട് അലറി എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത് ഭഗവാനെ കണ്ട വഴിക്ക് ആണ് ദേഷ്യം വന്നു. അതിന് ആത്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഭഗവാൻ കൃഷ്ണനെ, മൃഗയന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരിയ, ആത്മാനം ആജവും ആജവ് പറഞ്ഞാൽ യുദ്ധത്തിന് വിളിക്കുക, ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് തെരിയാണ് ഉണ്ടായിരുന്നത്രേ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, സതം നിശാമ്യാഭിമുഖോ മുഖേനഖം പിബന്ന് നിവാഭ്യദ്രവത് അധിയമർഷണ ജഘാന പദ്ഭ്യാമര അരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യ എന്ന് പറഞ്ഞു നാലാമത്തെ ശ്ലോകത്തിൽ. ആ ഭഗവാനായിട്ട് കണ്ടപ്പോൾ അവൻ വായങ്ങട് തുറന്നു എന്നാണ് പറഞ്ഞത്. അവനെ ഭഗവാനായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് നേർക്ക് നേരാണ് കണ്ടപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ വായേക്കുള്ള ഭഗവാനെ ഇങ്ങോട്ട് കടിക്കാനായിട്ട് അത്ര അവൻ വന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ് പിബൻ എന്നാണ് പറഞ്ഞത്. എന്താ പിബൻ എന്ന് പറഞ്ഞാൽ, പിബൻ ഇവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനം ചെയ്യുന്നവനോ പാനം ചെയ്യുക ഭഗവാനോട് കണ്ട വഴിക്ക്. പിന്നെ അത്യമർഷണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോപത്തോട് കൂടിയിട്ട് അത്രേ
പിന്നെ ചണ്ട ജവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തോട് കൂടിയിട്ടുള്ള ആ എന്താ പറയുക പദ്ഭ്യാം അവൻ്റെ രണ്ട് കാലുകൾ കൊണ്ട് ആ അരവിന്ദ ലോചനനായിട്ടുള്ള കണ്ണനെ തൊഴിച്ചു എന്നാണ് പറഞ്ഞത്. അതിനാണ്ട് ഒരു പിൻകാലുകളെ കൊണ്ട് ആ ഭഗവാനൊരു ചവിട്ട ചവിട്ടാൻ അങ്ങോട്ട് ഊന്നിത്രേ. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, തത് വഞ്ചയിത്വാ തം അധോക്ഷജോരുഷ പ്രഗൃഹ്യദോർഭ്യാം പരിവിദ്യപാതയോ സ അവജ്ഞമുത്സൃജ്യ ധനുശതാന്തരി യഥോരകം താർച്ചസുതോ വ്യവസ്ഥിത എന്ന് പറഞ്ഞു. ഭഗവാൻ്റെ നേരക്ക് ആ കാലുകളങ്ങോട്ട് ഉയർത്തിയിട്ട് ചവിട്ട തുടങ്ങിയപ്പോൾ ഭഗവാൻ അവിടെ നിന്നാണ് ഒഴിഞ്ഞു മാറി എന്നാണ് പറഞ്ഞത്. അത് കണ്ടിട്ട് അതാണ് വന്നപ്പോൾ വഞ്ചയിത്വ, അതാണ് ആ ഭഗവാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ദേഷ്യം വന്നിട്ട് അധോക്ഷജ പറഞ്ഞ കൃഷ്ണൻ, എന്നിട്ട് രുഷ ദേഷ്യത്തോടെ ആ ദൗർഭ്യം കൈകളെ കൊണ്ട് അവൻ്റെ പാദയോ ആ പാദങ്ങളെ കണ്ട് പിടിച്ചു. പാദങ്ങളെ കണ്ട് പിടിച്ചിട്ട് വട്ടത്തിലങ്ങനെ ചുറ്റിയിട്ട് ഒരു 100 വിൽപ്പാട്, അതാണ് ധനുശതാന്തരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 അടി ദൂരത്തേക്ക്, വിൽപ്പാട് ദൂരത്തേക്ക് അങ്ങോട്ട് ചുഴറ്റി ഒറ്റ ഏറ വെച്ചു കൊടുത്തു. എറിഞ്ഞിട്ട് അവൻ അവിടെ പെട്ടാണ് ചാടിയാണ് നിന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് ആ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗരുഡൻ സർപ്പത്തെ എന്ന മാതിരി എന്ന് പറഞ്ഞത്, അതാണ് താർക്ഷസുതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരുഡനാണ്, യഥാ ഉരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ്. ഈ താർക്ഷൻ ഗരുഡൻ പോയിട്ട് ആ പാമ്പിനെ കൊത്തിവലിക്കണ മാതിരി ഭഗവാൻ അവനെ അങ്ങോട്ട് എടുത്തിട്ടൊരൊറ്റ ഇറങ്ങോട് എറിഞ്ഞു എന്നുള്ളതാണ് ആ പറഞ്ഞത്. പിന്നെന്താണ്, സലബ്ധസപ്ഞ പുനരുദ്ധിധോരുഷ വ്യാദായ കേശി തരസാപദധരീം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തമം സ്മയൻ പ്രവേശയാമാസ യഥോരകം ബിലേ. പറയാണ് ഋഷഭ ബ്രഹ്മർഷി പറയാണ്, ആ ദൂരെ എറിഞ്ഞതുകൊണ്ട് ആ സ്ഥലത്ത് അവൻ പോയിട്ട് മോഹാലസ്യപ്പെട്ട് ആ കേശി വന്നിട്ട് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ലബ്ധസപ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഓർമ്മയൊക്കെ കിട്ടി, പ്രജ്ഞ ഉണ്ടായി. അപ്പോൾ നോക്കുമ്പോൾ താൻ വീണു കിടക്കുകയാണ്. ഉടനെ കണ്ട് എഴുന്നേറ്റ് വായ അങ്ങോട്ട് പൊളിച്ച് ആ ഭഗവാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നേരെ ചാടിയേണ്ട് വന്നു. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലിയെ പിടിക്കാൻ ആ പുറ്റിൻ്റെ ഉള്ളിൽ പാമ്പ് ചെന്ന് കടന്നിരുന്ന മാതിരി, ഈ മാളത്ത് പോയിട്ട് എലിയെ പിടിക്കാൻ പാമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് ചെല്ലില്ലേ, അതേമാതിരി ആ ഭഗവാൻ ആ കേശിയുടെ ആ മുഖത്തിനുള്ളിൽ, അതിൻ്റെ വായയുടെ ഉള്ളിൽ ആ തൻ്റെ തടിച്ചുരുണ്ട ആ ഇടത്തെ കൈ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അവൻ്റെ വായയുടെ തുറന്നിട്ടല്ലേ വരുന്നത്, അവൻ്റെ കൈ ഇടത്തെ കൈ ഭഗവാൻ അവൻ്റെ വായയുടെ ഉള്ളിലേക്കാണ് പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ എങ്ങനെയാണ് പറഞ്ഞത്, പാമ്പ് പോയിട്ട് എലിയെ പിടിക്കാൻ തലട്ട മാതിരി കൈ അങ്ങോട്ട് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ആ സമയത്ത് എന്തേ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പല്ലൊക്കെ ഉണ്ടല്ലോ, കേശി ഒരു കടിയെ കടിച്ചിത്രേ ഭഗവാനെ. ആ കാരണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ദന്താ നിപേതുർ ഭഗവത്ഭുജ സ്പൃശ തേ കേശിന സ്തപ്തമയ സ്പൃശോ യഥാ ബാഹുശ്ച തദ്ദേഹ ഗതോ മഹാത്മനോ യഥാമയ സംവൃതേ ഉപേക്ഷിത എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ഭഗവത് ഭുജസ്പൃശ ആ ഭഗവാൻ്റെ കയ്യനെ അങ്ങോട്ട് സ്പർശിച്ച് ആ കേശി ആ ദന്തങ്ങളെ കൊണ്ട് അങ്ങോട്ട് കടിച്ചു, ഭഗവാനായിട്ട് കടിച്ചു. വായ്ക്കുള്ളിൽ പ്രവേശിച്ച കയ്യനെ കടിച്ചു മുറിക്കാനായിട്ട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പല്ലുകളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോഹം പഴുപ്പിച്ച ലോഹത്തിനെ കടിച്ചതുപോലെ തന്നെ അവന് തോന്നിപ്പോയതെന്നാണ് പറഞ്ഞത്. എൻ്റെ അവൻ്റെ അവൻ്റെ ഇതൊക്കെ ഉണ്ട് പോയി, ലോഹം കടിച്ച മാതിരി. എന്നിട്ട് അവൻ്റെ പല്ലൊക്കെ മുറിഞ്ഞു പോയി,
ഭഗവാന്റെ കയ്യിൽ അത്ര കാഠിന്യം ഉണ്ടായിരുന്നു, പിന്നെ ഇരുമ്പ് കടിക്കണ മരത്തെ അവൻ കടിച്ചത്. പിന്നെ ഈ ഭഗവാന്റെ കയ്യ് അത് മാത്രമല്ല ഉണ്ടായി, ഭഗവാന്റെ കയ്യ് അവൻ്റെ വായിൽ നിന്നിട്ടാണ്ട് വലുതാവാൻ തുടങ്ങി കയ്യ്. എന്നിട്ട് ആ അവൻ്റെ മുഖദ്വാരം അങ്ങോട്ട് പുറത്തേക്ക് കാറ്റൊന്നും ഇതും കിട്ടാത്ത രീതിയിൽ ശ്വാസം കിട്ടാൻ കിട്ടാണ്ടൊക്കെയായി എന്നാണ് പറയണത്. എന്താണ്, സമേധമാനേന സ കൃഷ്ണബാഹുനാ നിരുദ്ധ വായുശ്ചരണാംശ വിക്ഷിപൻ പ്രസ്യുന്നഗാത്ര പരിവൃത്തലോചന പാദലേണ്ടം വിസൃജൻ ക്ഷിതവ്യസു എന്ന് പറഞ്ഞു. ആ മുഖത്തിൻ്റെ അന്തർഭാഗത്ത് വായിൽ ഭഗവാന്റെ കയ്യാണ് വളർന്നു തുടങ്ങിയപ്പോൾ പ്രാണവായുവിനെ സഞ്ചരിക്കാൻ വയ്യാണ്ടേ. അതാണ് നിരുദ്ധവായുശ്ചരണാംശ വായ സഞ്ചരിക്കാൻ വയ്യാണ്ടേ. കൈകാലുകൾ നാല് ഭാഗത്ത് ഇട്ടടി തുടങ്ങി അവന് കയ്യും കാലൊക്കെ കാറ്റ് അങ്ങനെയാണല്ലോ മരിക്കാൻ പോകുമ്പോൾ. ആ ദേഹത്തിലെ മുഴുക്കെ ആണ്ട് വയർത്തു അവൻ, അതിൻ്റെ വെള്ളമാണ് നിറഞ്ഞു. കണ്ണുകളൊക്കെ ഉണ്ട് വട്ടം ചുറ്റി തുടങ്ങി, കണ്ണു പിഴിച്ചു തുടങ്ങി, ശ്വാസം കിട്ടുന്നില്ല. എന്നിട്ട് അവൻ ചാണകവും അതുമാതിരി മൂത്രമൊക്കെ ഒഴിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവന് ആ പ്രാണനൊക്കെ ഉണ്ട് വ്യസു പറഞ്ഞ പ്രാണനൊക്കെ നിലച്ചു, ഹീനനായിക്ക പ്രാണനൊക്കെ നിലച്ചിട്ട് ക്ഷിതവും ഭൂമിയിൽ പപാത പറഞ്ഞെങ്കിൽ അവനവിടെ അങ്ങോട്ട് വീണു. പപാത ലേണ്ടം വിസൃജൻ ക്ഷിതവും വ്യസു എന്ന് പറഞ്ഞു. അവനവിടെ അങ്ങോട്ട് നിലത്ത് അങ്ങോട്ട് വീണു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തെ പറയാണ്, തദ്ദേഹത കർക്കിടകാഫലോപമാത് വ്യസോരവാകൃഷ്യ ഭുജം മഹാഭുജ അവിസ്മിതോ അവിസ്മിതോ അയത്ന ഹതാരി രുത്സ്മയൈ പ്രസൂനവർഷൈർ ദ്വിവിശദ് ഭിരീടിത എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസൂനവർഷൈ പറഞ്ഞ പുഷ്പവർഷങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ കർക്കിടകാഫലോപമാ എന്ന് പറഞ്ഞെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത കക്കരിക്ക, അതായത് നമ്മൾ കക്കരിക്ക എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് വിണ്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, അതേമാതിരി അത്ര. എന്നിട്ട് ആ പ്രാണവായുവിൻ്റെ നിരോധനം അത് ഇല്ലാണ്ടിരിക്കുമ്പോൾ പ്രാണവായുവിൻ്റെ അഭാവത്തിൽ അവൻ്റെ ആ ദാനവൻ്റെ വായിൽ നിന്ന് കയ്യെ പുറത്തേക്കെടുത്ത ഭഗവാൻ നിർവികാരനായിട്ട് നിന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ഒന്നും ചെയ്യാത്ത മാതിരി. പിന്നെ ആ ഇവന് ഈ മഹാപ്രഭുവായിട്ടുള്ള കണ്ണന് ഈ ഒരു എന്താ പറയുക നിസ്സാരമായിട്ടുള്ള ഒരു അസുരനെ കൊല്ലാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ആശ്ചര്യമൊന്നുമില്ല, അതാണ് അതാണ് ഉസ്മയ എന്ന് പറഞ്ഞെങ്കിൽ ആശ്ചര്യയുക്തന്മാരായിട്ടുള്ള. ഇതൊക്കെ കണ്ടിട്ട് ആ ദേവന്മാരൊക്കെയാണ് ആശ്ചര്യയുക്തന്മാരായിട്ട് തീർന്നു. എന്നിട്ട് അവർ പ്രസൂന വർഷി പുഷ്പവർഷങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തു, ആ ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആ അവനെ കൊന്നതിന് ശേഷം ദേവർഷിയായിട്ടുള്ള നാരദൻ ഭഗവാനെ സ്തുതിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 14 ശ്ലോകങ്ങളെ കൊണ്ട് പറയണം. ഭഗവാൻ സ്തുതിക്കുകയാണ്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേശവധം കഴിഞ്ഞിട്ട് ആ പരമഭക്തനായിട്ടുള്ള മഹർഷി ഏകാന്തത്തിൽ എന്നാണ് പറഞ്ഞത്. അതാണ് ദേവർഷി ദേവർഷി ഉപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണാം രഹസി ഏതദ് അഭാഷതേ. രഹസ്യ എന്ന് പറഞ്ഞു രഹസ്യമായിട്ട്, അതായത് ഏകാന്തതയിൽ ഭഗവാനോട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കണ്ടായി എന്നുള്ളതാണ് ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞത്. എന്ത് പറഞ്ഞിട്ടാണ് സ്തുതിച്ചത്? കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവ അഖിലവാസ സാത്വതാം പ്രവര പ്രഭു എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് അല്ലയോ കൃഷ്ണ, കൃഷ്ണ എന്നാണ് പറഞ്ഞത്. അപ്രമേയാത്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത മഹിമയോട് കൂടിയവൻ എന്നാണ്. അതാണ്
പ്രമേയമല്ലാത്ത സ്വരൂപത്തോടു കൂടിയാണ്, അപ്രമേയമാണ്, ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള യോഗേശ യോഗങ്ങളുടെ ഈശ്വര, ജഗദീശ്വര, വാസുദേവ, അഖിലവാസ, അഖിലവാസ പറഞ്ഞെങ്കിൽ സർവത്തിൻ്റെ ആധാരഭൂതനായിട്ടുള്ള, സാത്വത പറഞ്ഞെങ്കിൽ ഭക്തന്മാരുടെ, പ്രവര രക്ഷക, ആ പ്രഭോ എന്നാണ് പറഞ്ഞത്, ഭഗവാനെ ഭഗവാനെ വിളിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ, പ്രഭുവായിട്ടുള്ള ഭഗവാന്, പിന്നെന്താ പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്, ത്വം ആത്മ സർവഭൂതാനാം ഏകോ ജ്യോതി ഇവ ഏതസാം എന്നാ പറഞ്ഞത്, ജ്യോതി ഇവ ഏതസാം, ഗൂഢ ഗൂഢോ ഗുഹാശയാ സാക്ഷി മഹാപുരുഷ ഈശ്വര എന്ന് പറഞ്ഞു ഭഗവാനെയാണ് സ്തുതിക്കുകയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ജ്യോതിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണത്, ഏതസാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പറയണ്ടായി വർഗിൻ്റെ ഉള്ളിൽ അഗ്നി എന്നൊക്കെ പറയണ്ടായില്ലേ, അതായത് അരണിയിൽ അഗ്നി പോലെ എന്നാണ് പറഞ്ഞത്. അതാണ് ഏതസാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നശിച്ചു പോകുന്നതിൽ അഗ്നി, അഗ്നിക്ക് മാത്രം നാശമില്ല എന്നാലോ വർഗിന് നാശമുണ്ട്. അതാണ് അരണിയിൽ അഗ്നി എന്ന പോലെ എല്ലാ ജീവജാലങ്ങളിലും ചില ആത്മസ്വരൂപേണ വിളങ്ങുന്ന ആളാണ് അങ്ങ്. അതാണ് ത്വം ആത്മാ സർവഭൂതാനാം, അങ്ങ് എല്ലാറ്റിലും വിളങ്ങുന്ന ആളാണ്. ഏക ജ്യോതി ഇവ ഏതസാം, എന്നാൽ അരണിയിൽ അഗ്നി എന്ന മാതിരി എല്ലാറ്റിലും അങ്ങ് പ്രകാശിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയണത്. പിന്നെന്താ പറഞ്ഞത്, ഗൂഢോ ഗുഹാശയ സാക്ഷി എന്നാണ് പറഞ്ഞത്. ഈ അങ്ങയുടെ വാസ്തവസ്വരൂപം ഗൂഢമാക്കി വെച്ച് ഒരു ശരീരത്തിലെ ഭഗവാന്റെ രൂപത്തിനെ, വാസ്തവമായിട്ട് രൂപത്തിനെ, അതാണ് ഗൂഢോ ഗുഹാശയ, ഗൂഢമായിട്ട് വച്ചിരിക്കുകയാണ്. എവിടെ വച്ചിരിക്കണത്? ഈ പഞ്ചകോശങ്ങളിൽ. ഏതൊക്കെ പഞ്ചകോശങ്ങൾ? നമ്മളുടെ ശരീരത്തിലുള്ള 5 കോശങ്ങളുടെ ഉള്ളിലാണ് ഭഗവാൻ ഗൂഢമായിട്ടിരിക്കുന്നത്, എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ. അപ്പോൾ ഏതൊക്കെ നമ്മൾ 5 കോശങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 അവസ്ഥകളാണ് നമുക്കുള്ളത്. ഇത് ഞാൻ മുന്നേ ഒരിക്കൽ പറയുണ്ടായി, ഈ കോശങ്ങളുടെ കാര്യമൊക്കെ ഒന്നും കൂടിയും ഓടിച്ച് പറയാം. നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് അന്നമയ കോശത്തിൽ കൂടെയാണ് നമ്മളത് സ്വീകരിക്കുന്നത്, ഭഗവാനത് സ്വീകരിക്കുന്നത്. ഇവിടെ ആരാ ജീവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. അപ്പോൾ ആ ജീവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അന്നം വേണം. ആ അപ്പോൾ അന്നം, അന്നമാകുന്ന കോശം, അന്നമയ കോശം, അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളുടെ വായപ്പെടെ ഭക്ഷണം കഴിക്കുക, വയറിൻ്റെ ഉള്ളിൽ പോയ പ്രോസസ്സൊക്കെ നമുക്കറിയില്ലൊക്കെ, ഭഗവാൻ തന്നെ അറിയുള്ളൂ അതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്, ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ തൻ്റെ ഇരിപ്പിടം റെഡിയാക്കിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾക്ക് എന്ത് കഴിച്ചാലും ഉള്ളിൽ പോയിട്ട് ജഠരാഗ്നി എന്നൊക്കെ പറയില്ലേ, ആ അന്നമയത്തിലുള്ള ജഠരാഗ്നിയാണ് ഭഗവാൻ. എന്ത് കഴിച്ചാലും നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ദഹിച്ചോളും, എന്ത് ഹാർഡായിട്ട് ഭക്ഷണം കഴിച്ചാലും, അനി ലിക്വിഡായിട്ട് ഭക്ഷണം കഴിച്ചാലും ഒക്കെ ആ ജഠരാഗ്നിയിൽ പോയിട്ട് അങ്ങോട്ട് നിൽക്കും. അതാണ് ആ അന്നമയ കോശം കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ അന്നമയ കോശം ഒന്നും വർക്ക് ചെയ്യില്ല. പിന്നെ മനസ്സിലാക്കണം കേട്ടോ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ നമ്മളുടെ ശരീരം ഫങ്ഷൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രാണമയ കോശം, എന്താ പ്രാണമയ കോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രാണനുണ്ട്, കാറ്റ്. നമ്മളിപ്പോൾ ഒരു മിനിറ്റിൽ 72 വട്ടം ഉള്ളിലേക്ക് കയറുന്നു പുറത്തേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള വായുവിനെ ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റി ഇൻഹെയിലും എക്സൈലൊക്കെ നമ്മൾ
പ്രാണായാമം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ പ്രാണൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വായുദേവൻ ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നിട്ടാണ് ഓക്സിജൻ, കേട്ടിട്ടില്ലേ നമ്മളിപ്പോൾ ഓക്സിജൻ ഉള്ളിൽ പോയി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വായു ശ്വസിച്ചിട്ട് ആ നല്ല വായുവിനെ പ്രാണൻ സ്വീകരിച്ചിട്ട് വേണ്ടാത്ത വായുവിനെ തിരിച്ച് പുറത്തേക്ക് വിടുന്നു എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണതാണ് ഈ പ്രാണമയത്തിലുള്ളത്. പിന്നെ മനോമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ രാത്രി കടന്നുറങ്ങാച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നതൊക്കെ ഉണ്ട് മനസ്സ്, അത് മനസ്സിൽ കൂടെയാണ് സ്വപ്നം കാണുക. നമ്മൾ എന്ത് കാര്യങ്ങൾ നിരീക്ഷിക്കണോ അതൊക്കെ മനസ്സിൽ കൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ എവിടേക്കെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ, മക്കളുടെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടേ എത്തണുള്ളൂ, ശരീരം ഇവിടെ തന്നെയാണ്. അപ്പോൾ അത് ആ അത് 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 പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഭഗവാൻ വേണം. അപ്പോൾ ഭഗവാൻ്റെ ഇരിപ്പിടം, ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം, ആ ഭഗവാൻ്റെ വാസ്തവ സ്വരൂപം മറച്ചിട്ടാണ് ഭഗവാൻ ഓരോരുത്തരിലും ജീവസ്വരൂപേണ വിളങ്ങണത്. അപ്പോൾ ആ മനോമയത്തിൻ്റെ ആവശ്യമുണ്ട്. വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധി, മനസ്സ്, ബുദ്ധി, പ്രാണൻ ആയി കഴിഞ്ഞു. ഇപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്നും എവിടെയും കാണില്ല, മനസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. വിജ്ഞാനം, ബുദ്ധിയെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. പ്രാണമയം, പ്രാണനെ കാണാൻ പറ്റുമോ? ഇല്ല. ഈ അന്നം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ നടക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വിജ്ഞാനമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആനന്ദമയം, നമുക്ക് സന്തോഷം ഉണ്ടാക്കണത്, ആനന്ദം ഉണ്ടാക്കണത്. ദുഃഖം സുഖം അല്ലാതെ ഞാൻ പറയണത് ഇവിടെ, അതൊന്നും ഇതിൽ വരുന്നില്ല. ആ ഭഗവാൻ്റെ പ്രാധാന പത്മങ്ങളെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ആനന്ദ അനുഭൂതി അനുഭവിക്കണത് മനസ്സിലൊന്നല്ല, നമ്മൾ ആനന്ദമയ കോശത്തിലാണ്. അത് കാണാൻ ഇൻവിസിബിളാണ്, കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഗൂഢോ ഗുഹാശയ എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരം ഒരു ഗുഹയാണ്, അതിൻ്റെ ഉള്ളിൽ ഗൂഢമായിട്ട് താമസിക്കുകയാണ്. എന്തായിട്ട്? സാക്ഷി രൂപത്തിൽ. അതാ പറഞ്ഞത് ഗൂഢോ ഗുഹാശയ സാക്ഷി. പിന്നെ ആരാ? മഹാപുരുഷ ഈശ്വര. അർത്ഥം മനസ്സിലാക്കൂട്ടോ. അത് ഈ ചില ചില സമയങ്ങളിലാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഈ സ്തുതി രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഥകളിലെല്ലാം ആ പ്രാധാന്യം. എന്താ ഈ ഒറ്റ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ത്വം ആത്മാ, അങ്ങ് ആത്മാവാണ്. സർവഭൂതാനാം ഏകോ എന്നാ പറഞ്ഞത്, എല്ലാറ്റിലും വിളങ്ങുന്ന ഒറ്റ ആളാണ് ആര്? ഭഗവാൻ. അത് എങ്ങനെ? ഉദാഹരണം പറഞ്ഞു. ജ്യോതിഹി ഇവ ഏതസാം എന്ന് പറഞ്ഞു. വിറകിൻ്റെ ഉള്ളിൽ അഗ്നി എന്ന മാതിരി, അഗ്നി വിറകിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വിറക് അഗ്നിയുടെ ഉള്ളിൽ, എന്തായാലും വിറക് അഗ്നിയായിട്ട് തീരേണ്ടത് തന്നെയാണ്. അപ്പോൾ അഗ്നി മാത്രമേ ഉള്ളൂ എല്ലാറ്റിലും. ഇപ്പോൾ വിറകിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അഗ്നിയുണ്ട്, അല്ലെങ്കിൽ അത് കത്തില്ല. അതേമാതിരിയാണ് ഇപ്പോൾ സമുദ്രത്തിൽ തിരമാല എന്ന മാതിരി, സമുദ്രം മാത്രമേ ഉള്ളൂ, തിരമാലയൊക്കെ അതിൻ്റെ ഒരു പാർട്ടുകളാണ്. എന്നാൽ തിരമാലയുടെ ഉള്ളിൽ ആരാളുള്ളത്? അത് ഈ സമുദ്രം തന്നെ ഉള്ളത്. മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ഈ തൻ്റെ ഗൂഢമായിട്ടുള്ള ആ സ്വരൂപം ധരിച്ചും കൊണ്ട് ഈ പറഞ്ഞ പഞ്ചകോശങ്ങളിൽ, അതായത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇവയിലൂടെ ആ തൻ്റെ ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന അവയ്ക്കൊക്കെ സാക്ഷിയായിട്ട്, ഇപ്പോൾ അന്നമയത്തിന് സാക്ഷി ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ദഹിക്കുള്ളൂ, ഭഗവാൻ സ്വീകരിക്കണം. പ്രാണില്ലാച്ചിട്ടുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ്. നമുക്ക് പിന്നെ നമ്മുടെ ശരീരമൊക്കെ വെട്ടിവിട്ട വാഴമാതിരിയായിട്ട് മാറും. മനസ്സിൻ്റെ കാര്യം അതെ, ഭഗവാൻ തന്നെ വിചാരിക്കണം. വിജ്ഞാനം അതെ, അതുമാതിരി ആനന്ദമയത്തിലും ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ ഈ അഞ്ച് കോശങ്ങളിലാണ് ഈ ഭഗവാൻ
എങ്ങനെ സ്ഥിതി ചെയ്യണത്? മറഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞത്, സാക്ഷിരൂപത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതാണ് മഹാപുരുഷ ഈശ്വര. പ്രകൃതി പുരുഷന്മാർക്ക് അധീനനായ പുരുഷോത്തമൻ എന്ന് പറയണ ആ ഭഗവാൻ, ഈ കൃഷ്ണ അങ്ങ് തന്നെയാണ് എന്നുള്ളതാണ് ആ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ആത്മാന ആത്മാശ്രയപൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിധം സത്യസങ്കൽപ്പ സൃജസ്യൽസി അവസീശ്വര എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയാണ് 13-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ആത്മാനം ആത്മാശ്രയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആത്മാനം പറഞ്ഞാൽ സ്വന്തം രൂപത്തോടിരിക്കുന്ന ആൾ, ആത്മാശ്രയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭവൻ എന്നാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സ്വതന്ത്രനാണ്, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. സർവത്തിനും ഈ ആധാരമായിട്ടിരിക്കണ ഭഗവാൻ, ഹേ ഭഗവാനെ, അങ്ങയ്ക്കൊരു ബേസില്ല, അങ്ങയ്ക്കൊരു ആധാരമില്ല, അങ്ങ് അങ്ങയിൽ തന്നെ ലയിക്കുന്ന ആളാണ്, അങ്ങയ്ക്ക് വേറൊന്നില്ല, അങ്ങയ്ക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. വേറെ അതിന് യാതൊരു ബന്ധവുമില്ല, അങ്ങ് സ്വതന്ത്രനാണ് എന്നാണ് പറയണത്. ഭഗവാൻ സ്വതന്ത്രനാണ്, പിന്നെന്താ അങ്ങ് ചെയ്യിപ്പിക്കണം? എന്താണ് ആ സത്യസങ്കല്പനായിട്ടുള്ള അങ്ങ് മായയാ സസൃജേ ഗുണാൻ, മായയെക്കൊണ്ട് ത്രിഗുണങ്ങളായിട്ടുള്ള, അതാണ് ഗുണ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ, സത്വം രജസ് തമസ് എന്ന് മൂന്ന് ഗുണങ്ങളെ സൃഷ്ടിച്ചിട്ട് എന്താ ചെയ്യണത്? ആ മൂന്ന് ത്രിഗുണങ്ങളെ കൊണ്ട്, മായയിലൂടെ മൂന്ന് ഗുണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചും കൊണ്ട് ആ എന്താണ് സൃജസി പറഞ്ഞാൽ സൃഷ്ടിക്കുക, അൽസി പറഞ്ഞാൽ നശിപ്പിക്കുക, പിന്നെ അവസി പറഞ്ഞ രക്ഷിക്കുക. അതാണ് സൃജസി, പിന്നെന്താണ് അൽസി, അവസി ഈശ്വര. മനസ്സിലാക്കൂ കേട്ടോ, ആ ഒറ്റ വാക്കാണ് സൃജസി അൽസി അവസി ഈശ്വര. എന്താ ഇപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സത്യസങ്കല്പനാണ് ഭഗവാൻ, സ്വതന്ത്രനാണ് ഭഗവാൻ, ഒന്നിലേക്കും യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ മായയെ കൊണ്ട്, തൻ്റെ യോഗമായയെ കൊണ്ട് ത്രിഗുണങ്ങളെ സൃഷ്ടിച്ച്, സത്വരജസ തമസ പറഞ്ഞ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ച് അവയിലൂടെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എത്ര നല്ല അർത്ഥമാണ്! രണ്ട് ശ്ലോകങ്ങൾ പറഞ്ഞപ്പോഴേക്കും കുറേ നമുക്ക് കുറേ മനസ്സിന് കുറേയൊക്കെ ആ ഇത് വന്നില്ലേ? അപ്പോൾ അതാണ് ഭഗവാൻ്റെ രൂപം. ഇനി അടുത്തത് പറയുകയാണ്, സത്വം എന്താ പറയണത്? സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, സത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്വം ത്വം പറഞ്ഞ തിരുവടി ഭഗവാൻ, ഭൂതരഭൂതാനാം, അതായത് ഭൂമിദേവിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള, അതായത് ഭൂമിക്ക് ഭാരം ചുമക്കാൻ ജനിച്ചിട്ടുള്ള ആരാണ്? അതാണ് ഭൂതരഭൂതാനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈത്യപ്രമദരക്ഷസാം എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഈ അസുരന്മാരും രാക്ഷസന്മാരെയും
എന്തിനാണ്? സംഹരിക്കാൻ വേണ്ടിയിട്ട്. ദൈത്യ പ്രമദരക്ഷസാം, ഭൂമിയിലെ സാ ത്വം ഭൂതരഭൂതാനാം, ഈ ഭൂമിയിലെ കഷ്ടപ്പെട്ട് ഭൂമിക്ക് ഭാരമുണ്ടാക്കി തീർത്തുന്ന അഭൂതങ്ങളായിട്ടുള്ള രാക്ഷസന്മാരെയും ആ അവരേക്കും അവരേനും വിനാശായ, അവരെ നശിപ്പിക്കാനായിട്ട്, അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച, എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ്, അതാണ് സേതൂനാം രക്ഷണായ ച. സേതുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദ, ധർമ്മം. അതാ പറഞ്ഞത് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോൾ ഇതാണ് ആ ഭഗവാൻ ഇവിടെ ഈ അർത്ഥ ഈ ശ്ലോകത്തിൽ പറയണത്. എവിടെയെങ്കിലും ഭൂമിക്ക് ഭാരമായിട്ട് ആരെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അവർ ധർമ്മത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർജുന ഞാൻ അവതരിച്ചോളാം, അവതരിക്കും, ചോളാന്നല്ല അവതരിക്കും എന്നാണ് പറഞ്ഞത്, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയാ അയം ഹയാകൃതി യസ്യ ഹേഷിത സംസ്ത്രസ്ത സം യസ്യ ഹേഷിത സത്രം, വാക്കുകൾ തെറ്റി അങ്ങോട്ട് ഇതാക്കുകയാണ്, മുറിച്ച് പറയാം. ഈ ഹേഷിത സന്ത്രസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുതിരയുടെ കാലിൻ്റെ ആ മാന്തല്, ഭൂമിയിലുള്ള മാന്തലിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്നർത്ഥം. അതാണ് ഹേഷിത സന്ത്രസ്ത. ഹേഷിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരക്കുളമ്പിൻ്റെ മുകളിലുള്ള ആ മാന്തലാണ്. അത് കേശവധത്തിൻ്റെ കാര്യം പറയുകയാണ്. എന്താ പറഞ്ഞത്? യസ്യ ഹേഷിത സന്ത്രസ്ത ത്യജന്തി എന്നാണ് പറഞ്ഞത്. ആ നിമിഷാദിവം എന്ന് പറഞ്ഞു. ആരാ? ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ നിമിഷ പറഞ്ഞെങ്കിൽ ദേവന്മാർ, ദിവം സ്വർഗത്തെ ത്യജന്തി ത്യജിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് യസ്യ പറഞ്ഞ യാതൊരുത്തൻ്റെ, അതാണ് ആ ഹേഷിത സന്ത്രസ്ത, ആ കാൽപ കുളമ്പുകളെ കൊണ്ടുള്ള മാന്തലിൻ്റെ ശബ്ദം കേട്ടും കൊണ്ട് ആ ത്യജന്തി ആ നിമിഷാദീപം, ദേവന്മാരൊക്കെ അവിടെ നിന്ന് സ്വർഗത്തു നിന്ന് ഓടിപ്പോവാന്ന് പറയണത്. ഇങ്ങനെ ലീല അയം ഹയാകൃതി, ഹയാകൃതി പറഞ്ഞെങ്കിൽ കുതിരയുടെ രൂപം ധരിച്ചിരിക്കുന്ന, അയം ദൈത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുരൻ, കേശി പറഞ്ഞ അസുരൻ, അസുരനെ എന്താ ഭഗവാൻ ചെയ്തത്? ലീലയ എന്നാണ് പറഞ്ഞത്. വളരെ വളരെ ലീല, വളരെ നിസ്സാരമായിട്ട്, ലീലയോട് കൂടിയിട്ട് തേ അങ്ങയാൽ എന്താണ് നിഹത ഹനിക്കപ്പെട്ടു എന്നാണ് പറയണത്. എന്താ ചുരുക്കം പറഞ്ഞ അത്രയേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുരക്കുതിരയായിട്ടുള്ള ഈ കേശിയുടെ ആ ചെനക്കിലെന്ന് പറയില്ലേ, നമ്മുടെ കാലുകൊണ്ടിരിക്കുന്ന മുന്നേ മാന്തണ സാധനം, ആ ചെനക്കിയ അത് കേട്ടാൽ തന്നെ ദേവന്മാരൊക്കെ ഭയപ്പെട്ടും കൊണ്ട് സ്വർഗം ഉപേക്ഷിച്ച് പോകാറുണ്ട്. അവനെ ആ അവിടുന്ന് നിഷ്പ്രയാസം കൊന്നത് ലോകത്തിന് വലിയ ഉപകാരമായി എന്നാണ് പറഞ്ഞത്. ലോകത്തിന് ഏറ്റവും നല്ല, അവനെ കൊന്നത് കാരണം നന്നായി എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് മൂന്നാല് ശ്ലോകങ്ങളെ കൊണ്ട് ആ നാരദ മഹർഷിക്ക് എന്താ പറയുക, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല വിഷനുണ്ട്. ഭഗവാനും അറിയാം, നാരദ മഹർഷി ഭക്തനാണ്, ഭക്തനും അറിയാം എന്തൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ, ഫ്യൂച്ചറിൽ എന്താ വരാൻ പോണെന്നൊക്കെ. നമുക്കും നമ്മുടെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട്, നാളെ ജ്യോതിഷക്കാരൊക്കെ പറയും എന്താ ഉണ്ടാവാൻ പോണെന്നൊക്കെ, അത് പ്രവചിച്ച് പറയൊക്കെ ഇല്ലേ. നാരദ മഹർഷിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാരദ മഹർഷിയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനായിരിക്കണതേ. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നാരദ മഹർഷിക്ക് അപ്പം തന്നെ കിട്ടും. ആരുടെ ഉള്ളിൽ ഭഗവാനുണ്ടോ, അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ. നമ്മുടെ ഉള്ളിൽ ഭഗവാനാണ്. അപ്പോൾ ഭഗവാനും നാരദ മഹർഷിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ നാരദ മഹർഷിയുടെ ഉള്ളിൽ എന്തുണ്ട്, ഭഗവാൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അതൊക്കെ നാരദ മഹർഷിക്കും അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ
പറയാണ്. ഇനി അങ്ങ് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് രണ്ട് മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് പറയാണ്. എന്തൊക്കെയാ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ചുരുക്കം പറയാം എന്നുണ്ടെങ്കിൽ പറയാണ്, ചാണൂരം മുഷ്ടികം ചൈവ മല്ലാനന്യാംശഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരേശോ അഹനി തേ വിഭോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങ് എന്താ ചെയ്യാൻ പോണച്ചിട്ടുണ്ടെങ്കിൽ, ഹേ സമർത്ഥനായിട്ടുള്ള ഭഗവാനേ, അതാണ് വിഭോ. പരശ്വ അഹനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ എന്നാ പറയണം. ഭഗവാൻ പറയാണ് മറ്റന്നാൾ, ഇപ്പോൾ ഇനിയിപ്പോൾ ഒരുനാട്ട് പറയുകയാണ് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയുന്നത്, മറ്റന്നാളത്തെ കാര്യം പറയുകയാണ്. മറ്റന്നാൾ എന്താ ഉണ്ടാവാൻ പോണച്ചാ, ചാണൂരനെയും മുഷ്ടികം ച മുഷ്ടികനെയും ആ അന്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മല്ലന്മാരെയും, അതാണ് മല്ലാഞ്ച, അന്യന്മാരെയും മല്ലാഞ്ച മല്ലന്മാരെയും ഹസ്തിനം പറഞ്ഞ ഹസ്തിയെ, അതായത് ആനയെ, കംസം ച കംസനെയും തേ അങ്ങയാൽ നിഹതം ഹനിക്കപ്പെടുന്നതായിട്ട് ഞാൻ ദ്രക്ഷ്യേ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നുണ്ട് പറയുമ്പോൾ നാളെ മറ്റന്നാൾ ഉണ്ടാവാൻ പോണ സംഗതിയാണ്. പറയാണ് മറ്റന്നാൾ, ഹേ ഭഗവാനെ, ഞാൻ എൻ്റെ ഉൾക്കണ്ണിൽ കാണുന്നു അങ്ങ് ഈ പറഞ്ഞ ചാണൂരനെയും മുഷ്ടികനെയും മറ്റുള്ള ആൾക്കാരെയും മല്ലന്മാരെയും ആ കുവലയാപീഠം പറഞ്ഞിട്ടുള്ള ആനയെയും അതുമാതിരി കംസനെയും അങ്ങയുടെ കയ്യാൽ ഹനിക്കാൻ പെടാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എന്താ പറയണത്, അതിനുശേഷം തസ്യാനു ശംഖ യവന മുരാണാം നരകസ്യ ച പാരിജാത അപഹരണ ഇന്ദ്രസ്യ ച പരാജയം. ഇനി ഞാൻ കാണാൻ പോണത് വേറെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ് എന്നുള്ള പറയാണ്. ഈ പഞ്ചജനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശംഖരൂപത്തിലുള്ള അസുരനുണ്ട്, അതാണ് തസ്യാനു ശംഖ, അതായത് കംസവധം കഴിഞ്ഞതിന് ശേഷം അങ്ങ് ആ ശംഖ പഞ്ചജനൻ പറഞ്ഞിട്ടുള്ള ശംഖിൻ്റെ രൂപത്തിലുള്ള ആ അസുരനെ അങ്ങ് കൊല്ലാൻ പോകുന്നുണ്ട്. എന്നിട്ട് പാഞ്ചജന്യം എന്ന് പറഞ്ഞിട്ടുള്ള ശംഖ അങ്ങടെ കയ്യിൽ വരാൻ പോകുന്നുണ്ട്. ആ കഥയാണ് ഇവിടെ പറയണത്. പാഞ്ചജന്യെ കൊന്നിട്ട് പാഞ്ചജന്യം എന്നുള്ള ശംഖ ഉണ്ടായ കാര്യം പറയാണ്. പിന്നെ പറയാണ് യവന കാലയവനൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ അങ്ങ് കൊല്ലാൻ പോകുന്നുണ്ട്. മുരൻ, അതാണ് മുര എന്ന് പറഞ്ഞ മുരാണാം, മുരൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊല്ലുന്നുണ്ട്. നരകസ്യ പറഞ്ഞ നരക നരകാസുരനെ കൊല്ലാൻ പോകുന്നുണ്ട്. ഇവരൊക്കെ ആ നിന്ദ്രു വഴി പരാജയപ്പെടുത്തും. അതുമാത്രമല്ല പാരിജാത അപഹരണം, സ്വർഗലോകത്ത് ചെന്നിട്ട് അങ്ങ് പാരിജാതത്തിനെ അപഹരിക്കും. എന്നിട്ടെന്താണ്, അപ്പോൾ എതിർത്ത് വരുന്ന ഇന്ദ്രസ്യ ച പരാജയം, ആ ഇന്ദ്രനെ അങ്ങ് പരാജയപ്പെടുത്തും. മനസ്സിലാക്കണം കേട്ടോ, ഇവിടെ അതാണ് പറഞ്ഞത്. ആ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഭഗവാൻ പറയുകയാണ്. ഇനിയിപ്പോൾ സമന്തകം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശംഖനും യവനനെയും മുരനെയും നരകാസുരനെയും ആ പാരിജാതാപഹരണം ചെയ്തിട്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തലൊക്കെ ഹേ ഭഗവാനെ ഞാൻ കാണാൻ പോവുകയാണ് എന്നാണ് പറയണത്. ഇനി അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദ്വാഹം വീരകന്യാനാം വീരശുൽഖാദിലക്ഷണം നൃഗസ്യ മോക്ഷണം പാപാത് ദ്വാരകായാം ജഗത്പതി. ഇനി അതുമാത്രമല്ല, അങ്ങയുടെ വിവാഹങ്ങൾ പറയാണ്. വീരശുൽഖാദിലക്ഷണം, ആ അങ്ങയുടെ ആ വീര്യം കൊണ്ട്, അതായത് സ്വന്തം പരാക്രമത്തിലൂടെ സ്വന്തം വീര്യം കൊണ്ട് നിർവഹിക്കുന്ന വീരകന്യകളെ ഉദ്വാഹം എന്നാണ് പറഞ്ഞത്. ഉദ്വാഹം വീരകന്യന, എങ്ങനെ വീരകന്യകളെ അങ്ങ് വിവാഹം കഴിക്കും, എങ്ങനെ വീരശുൽഖാദിലക്ഷണം, തൻ്റെ ആ കഴിവ് കൊണ്ട് അങ്ങ് വിവാഹം കഴിക്കാൻ പോവുകയാണ്. പിന്നെ അതാണ് നൃഗസ്യ, ആ നൃഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ
ഒരു ഊന്തിൻ്റെ മാതിരിയുള്ള ഇത് ഇതിനെ അത് മൃഗൻ്റെ ശാപമുണ്ട്, അത് മോക്ഷം കൊടുക്കുന്നുണ്ട്. മൃഗസ്യ മോക്ഷണം, മൃഗന് മോക്ഷം കൊടുക്കാൻ പോവുകയാണ് ശാപ. അത് ദ്വാരകായാം ജഗത്പതി. എന്താണെന്നുണ്ടെങ്കിൽ ഈ ആ ഒരു കഥ വരുന്നുണ്ട്. മൃഗം എന്ന് പറഞ്ഞിട്ടുള്ള ഓന്തായിട്ട് ആ പൊട്ടക്കിണറ്റിൽ കിടക്കണ ഓന്തിന് ശാപം കൊടുത്തിട്ടുള്ള ആ കഥയൊക്കെ നമുക്ക് ഇനി ഇവിടുന്നാണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണാൻ വരും, അതൊക്കെ ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ഭഗവാനി എന്നാണ് പറയണത്. ഇനി അത് മാത്രമല്ല പറയാണ്, സ്യമന്തകസ്യച മണേരാധാനാം സഹഭാര്യയാ മൃതപുത്ര പ്രധാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. സ്യമന്തകസ്യച മണി ആരാധാനം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്യമന്തകസ്യ പറഞ്ഞ സ്യമന്തകം എന്ന് പേരായിട്ടുള്ള മണേ രത്നത്തിൻ്റെ ആധാനം ച സ്വീകരിക്കുക, അങ്ങ് സ്വീകരിക്കും. ആരോട്? ഭാര്യ സഹ, ഭാര്യയോട് കൂടിയിട്ട്. അപ്പോൾ സത്യഭാമയുടെ കാര്യം പറയുകയാണ്. ആ പിന്നെ അത് അത് മാത്രമല്ല, ആ ബ്രാഹ്മണസ്യ ഒരു ബ്രാഹ്മണൻ്റെ മരിച്ച കുട്ടികളെ വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുകയും ചെയ്യും. സത്യഭാമയെയും സമന്തകമണിയെയും അങ്ങ് സ്വീകരിക്കും. അത് കാണാൻ പോകുന്നുണ്ട് ഞാൻ. ബ്രാഹ്മണൻ്റെ മരിച്ച കുട്ടികളെ വൈകുണ്ഠത്തിൻ്റെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഞാൻ കാണാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത്. അത് മാത്രമല്ല, ഇരുപതാമത്തെ ശ്ലോകത്തിൽ പൗണ്ഡ്രകസ്യ വധം അതും പറഞ്ഞു. പൗണ്ഡ്രകനെ വധിക്കാൻ പോവുകയാണ്, പൗണ്ഡ്രക വാസുദേവനെ വധിക്കാൻ പോകുന്നുണ്ട്. പശ്ചാത് അതിന് ശേഷം കാശിപുര്യാശ്ച ദീപനം എന്ന് പറഞ്ഞു. ആ കാശിപുരി ബാണൻ്റെ അതൊക്കെ ദഹിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ ദന്തവക്ത്രസ്യ നിധനം, ദന്തവക്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ കൊല്ലാൻ പോവുകയാണ് ശിശുപാലനും ദന്തവക്ത്രനും. പിന്നെ ചൈതസ്യ, ചൈതി രാജാവാണ് ശിശുപാലൻ, ദന്തവക്ത്രനെ നിധനം ചൈതസ്യ. പിന്നെ അതുമാതിരി ഈ ശിശുപാലനെയും കൊല്ലും ദന്തവക്ത്രനെയും കൊല്ലും. എപ്പോഴാണ് കൊല്ലണത്? രാജസൂയസ്യ അതായത് മഹാക്രതവും. എന്താ അവിടെ മഹാക്രതവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹായാഗത്തിൽ, അതായത് യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ ചൈതസ്യച്ച മഹാക്രതവും, ചൈതി രാജാവിനെ അങ്ങ് സുദർശന ചക്രം കൊണ്ട് കൊല്ലാൻ പോകുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു. അപ്പോൾ പൗണ്ഡ്രക വാസുദേവനെ വധിക്കും, അതിനുശേഷം ബാണനെ വധിക്കും, അതിനുശേഷം ദന്തവക്തറിനെ വധിക്കും, അതിനുശേഷം ചെയ്തി രാജാവിനെ ആ ആരുടെ ഇതിൽ വെച്ചിട്ട് കൊല്ലും. യുധിഷ്ഠിരൻ്റെ രാജ്യസഭയിൽ വെച്ചിട്ട് കൊല്ലും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, യാനി ജാന്യാനി വീര്യാണി ദ്വാരകാം അവസൻ ഭവാൻ കർത്ത ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർ ഭുവി എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദ്വാരകാം ദ്വാരക അവസൻ ആ അവസിക്കുന്ന ഭവാൻ അങ്ങ്, ദ്വാരകയിൽ വസിക്കുന്ന അങ്ങ്, കവിഭി കവികളാൽ, ഗേയാനി പറഞ്ഞ ഗാനം ചെയ്യപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള, അന്യാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവ, യാനി വീര്യാണി യാതൊരു വീര്യങ്ങളെ, ഭൂവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ എന്താണ് കർത്ത ചെയ്യും എന്ന് ഞാൻ അഹം ദ്രക്ഷ്യാമി ഞാൻ കാണുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദ്വാരകാപുരിയിൽ വസിക്കുന്ന ആ നിന്തിരുവടി ഈ വക കാര്യങ്ങളൊന്നും ഈ വക കാര്യങ്ങളെ കൂടാതെ കുറേ പരാക്രമങ്ങൾ, വീര്യപരാക്രമങ്ങൾ ലോകാനുഗ്രഹത്തിനായിട്ട് നടത്തുന്നത് ഞാൻ ഉടനെ കാണാൻ പോകുന്നുണ്ട്, എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് എന്ന് പറയണത്. ഈ ഭഗവാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും പറയാണ്, ഇതൊക്കെ ആ ഭഗവാൻ്റെ ഓരോ പ്രവൃത്തികളും കവികൾ ലോകത്തിൽ കീർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്
ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, അഥ തേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യജ്വൈ അക്ഷൗഹിണീന അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷാമി അർജുനസാരഥേ. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല ഭഗവാനെ ഞാൻ കാണാൻ പോണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അക്ഷൗഹിണീനാം ആ സൈന്യങ്ങളെ, 18 അക്ഷൗഹിണി ഭാരതയുദ്ധത്തിലെ 18 അക്ഷൗഹിണി സൈന്യങ്ങളെ അങ്ങ് നശിപ്പിക്കും, അത് ഞാൻ കാണുന്നു. മാത്രമല്ല അർജുന സാരഥി, അർജുനൻ്റെ സാരഥിയായിരിക്കുന്നത് ഞാൻ കാണുന്നു. അതായത് ഈ ഭൂഭാരത്തെ നിശേഷം നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ കാലസ്വരൂപനായിട്ടുള്ള, അതാണ് കാലരൂപസ്യ പറഞ്ഞത്, കാലസ്വരൂപസ്യ ആ കാലസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ അർജുനൻ്റെ സാരഥിയായി ഭവിച്ച് അർജുനനെ കൊണ്ട് എന്താണ്ടാവണത്, ഈ അധാർമികന്മാരായിട്ടുള്ള രാജാക്കന്മാരെയും അവരുടെ അക്ഷൗഹിണി പടകളെയും നശിപ്പിക്കുന്നത് ഈ ഭഗവാനെ ഞാൻ നിശ്ചയമായിട്ടും കാണാൻ പോകുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ആ നാരദ മഹർഷി ഭഗവാനെ ഞങ്ങളുടെ നമസ്കരിക്കുകയാണ്. എന്തായാലും അത് നമുക്ക് നാളെ പറയാം. തൽക്കാലം ഇപ്പം നിർത്താം. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.